ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ സൂപ്പാണ്. അതിന് വേണ്ടി 3 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ബ്രെഡ് സ്ലൈസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ടൊമാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ടൊമാറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എന്തോന്ന് നോക്കാം. ഇതിപ്പോ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി കോൺഫ്ലവറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പാൻ വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി തിളച്ചു വരണം. ഇതിപ്പോ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കണം. ഇതിപ്പം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സൂപ്പാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.